നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഓഫീസിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ സബ് എഡിറ്റർ സനുജ പറയുകയായിരുന്നു, സർ ഇന്ന് അനിൽ അക്കര എം എൽ എ ആണ് താരം എന്ന്. ശരിയാണ്, അനിൽ അക്കര എം എൽ എ തന്നെയാണ് ഇന്ന് താരം, നമ്മുടെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി എം എൽ എ. വടക്കാഞ്ചേരി എം എൽ എ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് ചികിത്സയിൽ ഇരിക്കുന്ന ആശുപത്രിയിൽ പോയതെന്തിന് എന്ന ചോദ്യം ഇന്നലെ മുതൽ തന്നെ കുറേശ്ശെ കേട്ടു തുടങ്ങി. ഇന്നിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി കേട്ടിട്ടുണ്ട്, വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അവിടെ ആരെങ്കിലും പോയോ എന്ന് അന്വേഷിക്കാനാണ്, അറിയാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി ഇതുപോലെ ഒരു കേസിലെ പ്രതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ അനാവശ്യമായി പോയതെന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം അനിൽ അക്കര എം എൽ എ ഒരു വിവാദമുയർത്തിയിരുന്നു. അതായത് മന്ത്രി എ സി മൊയ്തീൻ തൃശൂരിൽ ഒരു പരിപാടി തല്ലിക്കൂട്ടിയെത്തി, ഈ ആശുപത്രിയിൽ പോകാനുള്ള പ്ലാനുണ്ട്, പോയി എന്നൊക്കെ. നമുക്കറിയില്ല പോയോ ഇല്ലയോ എന്നൊക്കെ. അനിൽ അക്കര എം എൽ എ തന്നെയാണ് ഇത് ആരോപിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു സംഭവത്തോടുകൂടി ഈ ഒരു കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ, ഈ രണ്ട് രാഷ്ട്രീയ ചേരികൾ, അതായത് ഇടതുപക്ഷവും യു ഡി എഫും വലതുപക്ഷവും കൂട്ടായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന വ്യാപകമായ സംശയമാണ് ഉയരുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേര് സ്വപ്ന സുരേഷ് എഴുതി സത്യവാങ്മൂലത്തിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പല യു ഡി എഫ് നേതാക്കളുടെയും പേരുണ്ടെന്ന് നേരത്തെ ഒരു വാർത്തയും ശ്രുതിയും വിവാദവും ഒക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നാണ് തോന്നുന്നത്. എന്തായാലും അനിൽ അക്കര എം എൽ എ പോയി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായ മട്ടിലാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. നെഞ്ചുവേദനയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സ്വപ്ന അവിടെ നിന്ന് നഴ്സിന്റെ ഫോണിൽ നടത്തിയ ഫോൺ വിളികൾ സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു നഴ്സിന്റെ ഫോണിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള ചില ഉന്നതരെയൊക്കെ, അങ്ങനെയാണ് പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ സ്വപ്ന സുരേഷ് ചില ആൾക്കാരെയൊക്കെ വിളിച്ച് ബന്ധപ്പെട്ടു കാര്യങ്ങൾ, അതിന്റെ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ കേന്ദ്ര ഏജൻസി എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടെയുണ്ടായിരുന്ന ചില പോലീസുകാർ, വനിതാ പോലീസുകാർ സ്വപ്നയുമായി ചേർന്ന് സെൽഫി എടുത്തതായും ഒക്കെ പറയുന്നു. ഇതൊക്കെ ഗുരുതരമായ അല്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥയല്ല. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ, എൻ ഐ എ അന്വേഷിക്കുന്ന കേസിൽ കുറ്റാരോപിതയായി വിചാരണ നേരിടുന്ന ഒരു പ്രതി, അവർക്ക് അസുഖം വന്നു, അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, അതിനുശേഷം അവിടുത്തെ ജീവനക്കാരും ഇതുപോലെ പോലീസുകാരും ഒക്കെ ഇത്തരം ലാഘവത്തോടെ ഇതിനെ കാണുകയും നേരിടുകയും അല്ലെങ്കിൽ ഇതിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ വ്യാപകമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ നഴ്സിന്റെ ഫോണിൽ നിന്ന് ആരെയൊക്കെയാണ് വിളിച്ചത് എന്നുള്ള കാര്യം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ അനിൽ അക്കര എം എൽ എയുടെ ആശുപത്രി സന്ദർശനം എന്ന് പറയുന്ന കാര്യവും വിവാദമായി കൊണ്ടിരിക്കുന്നത്. എം എൽ എയുടെ ആശുപത്രി സന്ദർശിച്ചതിന്റെ കാരണം എൻ ഐ എ ആരാഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സ്വപ്ന സുരേഷിനെ നെഞ്ചുവേദനയെ തുടർന്നും കേസിലെ കൂട്ടുപ്രതി കെ ടി റമീസിനെ വയറുവേദനയെ തുടർന്നുമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ കെ ടി റമീസും ഒപ്പമുണ്ടായിരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച്, രണ്ടുപേർക്കും ഒരുമിച്ച് എങ്ങനെ അസുഖം വരും, എന്താണ് ഇവർ തമ്മിലുള്ള അന്തർധാര, സജീവമാണോ എന്നൊക്കെ വേണമെങ്കിൽ സംശയിക്കാം. കെ ടി റമീസിനെയും സ്വപ്ന സുരേഷിനെയും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന്റെ കാരണം പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടാകില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. സ്വപ്നയെ പ്രവേശിപ്പിച്ച രാത്രി അനിൽ അക്കര എം എൽ എ ആശുപത്രിയിൽ എത്തിയതായി കണ്ടതിനെ തുടർന്ന് ഈ ഒരു സന്ദർശനം ഇപ്പോൾ പരിശോധനാ വിധേയമാക്കിയിരിക്കുകയാണ്. എന്നാൽ പ്രമുഖരായ മറ്റാരെങ്കിലും ഇവിടെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് അനിൽ അക്കര മറുപടി നൽകിയതെന്നാണ് റിപ്പോർട്ട്. അതേതായാലും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ എം എൽ എ കാവലേൽപ്പിച്ചിട്ടുണ്ടോ? വടക്കാഞ്ചേരി എം എൽ എ ആണോ ഈ സ്വപ്ന സുരേഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും പിടിക്കാനും ഒക്കെ എൻ ഐ എ ഏൽപ്പിച്ചിരിക്കുന്നത്? അതിനൊക്കെ അതിന്റേതായ സംവിധാനങ്ങളുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ. അത് അവർ നോക്കിക്കൊള്ളും. താങ്കൾ അവിടുത്തെ ജനങ്ങളുടെ കാര്യം നോക്കൂ. വടക്കാഞ്ചേരിയിലെ ജനങ്ങളുടെ കാര്യം നോക്കാനാണ് താങ്കളെ അവർ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. താങ്കൾ രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് ഉന്നയിച്ചോളൂ. എ സി മൊയ്തീനെതിരെയൊക്കെ താങ്കൾ ആരോപണം ഉന്നയിച്ചു, ശരിയാണ്, തീർച്ചയായും താങ്കൾക്ക് അതിനുള്ള ധാർമ്മികതയുണ്ട്, അവകാശമുണ്ട്, ഉന്നയിച്ചുകൊള്ളു. പക്ഷേ താങ്കൾ അവിടെ പോയി ടോർച്ചടിച്ച് നിന്നുകൊണ്ട് അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ, സ്വപ്ന സുരേഷിനെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടോ, അവരാരെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ചുമതല താങ്കളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സാധാരണ പൗരൻ ഇത് ചോദിച്ചാൽ തെറ്റു പറയാൻ നമുക്ക് സാധിക്കില്ല. സ്വപ്ന ആശുപത്രിയിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ അവിടെ ചില പ്രമുഖർ സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ചില ഉന്നതരുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഴ്സിന്റെ ഫോണിൽ സ്വപ്ന സംസാരിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു കാര്യം കൂടി ഇപ്പോൾ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എൻ ഐ എ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ എ അന്വേഷണം ഒന്ന് മുഴുമിപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അനുവദിക്കണം. നിങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ട് ഓരോരോ കാര്യങ്ങളും, കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഇ പി ജയരാജന്റെ മകനും സ്വപ്നയുമായി ബന്ധമുണ്ട്, സ്വപ്നയ്ക്ക് പാർട്ടി കൊടുത്തു തിരുവനന്തപുരത്ത് നക്ഷത്ര ഹോട്ടൽ വെച്ച് എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉയർന്നത്. എന്തൊക്കെയായാലും ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസും
കമ്മ്യൂണിസ്റ്റും തമ്മിൽ അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പണ്ടേ പ്രസിദ്ധമാണ്. തിരുവനന്തപുരത്ത് സമരം നടന്നപ്പോൾ അറിഞ്ഞതാണ് അന്നത്തെ അഡ്ജസ്റ്റ്മെന്റിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. അത്തരത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഇനിയെങ്കിലും സ്വപ്ന സുരേഷിനെ അല്ലെങ്കിൽ ഈ പ്രതിയായ വ്യക്തിയെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടോ എന്നൊന്നും അന്വേഷിച്ച് സ്വയം ഇങ്ങനെ അപഹാസ്യനാകരുത് എന്നാണ് ബഹുമാനപ്പെട്ട വടക്കഞ്ചേരി എം എൽ എ അനിൽ അക്കരയോട് പറയാനുള്ളത്. അങ്ങ് ഒരു യുവ കോൺഗ്രസ് നേതാവാണ്. അങ്ങയിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചാണ് ജനങ്ങളങ്ങയെ വിജയിപ്പിച്ചു വിട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തുകൊള്ളുക. അല്ലെങ്കിൽ ഇത്തരം ഇനിയിപ്പം ഇടതുപക്ഷത്തിനെ പ്രതിരോധിക്കാൻ ഒരു മാർഗമായല്ലോ. അനിൽ അക്കര എം എൽ എ എന്തിനു വന്നു, ഏതിനു വന്നു എന്നൊക്കെ ചോദിച്ചാൽ താങ്കളും താങ്കളുടെ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉത്തരം മുട്ടിപ്പോകും എന്നുള്ള കാര്യമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. താങ്കൾ എന്തിനു പോയി, ഏതിനു പോയി, അല്ലെങ്കിൽ പോയോ അല്ലെങ്കിൽ ഇല്ലയോ നമുക്കറിയില്ല. എന്തൊക്കെ ആയാലും താങ്കളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ പ്രതിരോധത്തിലായ സി പി എം വീണ്ടും സടകുളഞ്ഞെഴുന്നേറ്റ് ആക്രമിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന കാര്യം മാത്രം ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്.